ഓഗ് മാൻറ്റിനോയുടെ വളരെ മനോഹരമായൊരു പുസ്തകമാണ് ദ ഗ്രേറ്റ് സെയിൽസ്മാൻ ഇൻ ദ വേൾഡ് തീർച്ചയായും ത്രസിപ്പിക്കുന്ന അനുഭവങ്ങൾ നൽകുന്ന മനോഹരമായൊരു നോവലാണെന്ന് പറയാം ഈ പുസ്തകം ഹാഫി എന്ന് പറയുന്ന ഒരു ഒട്ടങ്ങ വളർത്തുന്ന ബാലൻ്റെ ജീവിതയാത്രയും എങ്ങനെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു സെയിൽസ്മാൻ അല്ലെങ്കിൽ വ്യാപാരി ആയി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത് അദ്ദേഹം ജെറുസലേമിലെ പത്രോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുകയും അദ്ദേഹം ഇവന് പത്ത് ചുരുളുകൾ നൽകുകയും ചെയ്യുകയാണ് ആ ചുരുളുകളിൽ നിന്ന് ഓരോന്ന് അടർത്തിയെടുത്ത് അടർത്തിയെടുത്ത് അതിലൂടെ തൻ്റെ ജീവിതം വികസിപ്പിക്കുകയും വിജയത്തിലേക്ക് ഉന്നതിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു അനുഭവകഥ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്റ്റോറി ആണ് എന്ന് പറയാം ഈ പുസ്തകം തീർച്ചയായും വായിക്കുക ഈ പുസ്തകത്തിൽ പത്ത് സ്ക്രോളുകൾ അല്ലെങ്കിൽ പത്ത് ചുരുളുകൾ അഴിക്കുകയും ആ ചുരുളുകളിൽ നിന്ന് ഓരോ പാഠങ്ങൾ ഈ ഹാഫിദ് എന്ന് പറയുന്ന ബാലൻ അല്ലെങ്കിൽ ഈ ഒട്ടക ഒട്ടകത്തെ വളർത്തുന്ന പയ്യൻ പഠിക്കുകയും അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി വിജയിക്കുകയും ചെയ്യുന്ന അനുഭവമാണ് ആ പത്ത് കാര്യങ്ങളും ഈ പുരാതന ചുരുളുകളിലെ പത്ത് കാര്യങ്ങൾ ഒറ്റ വാക്കിൽ മാത്രം പറയുവാനാണ് ഈ വീഡിയോയിൽ ആഗ്രഹിക്കുന്നത് തീർച്ചയായും പുസ്തകം വായിക്കുക അത് അനുഭവം നൽകുമെന്നുള്ളതാണ് എനിക്ക് ഇത്തരണത്തിൽ പറയുവാനുള്ളത് ഈ പത്രോസ് ഈ പുസ്തകം ഹാഫിദിന് അല്ലെങ്കിൽ ചുഴലുകൾ ഹാഫിദിന് നൽകുമ്പോൾ പറയുന്ന മൂന്ന് കണ്ടീഷൻസ് ഉണ്ട് അതിൽ ഒന്ന് മാത്രം ഞാൻ പറയാം ബാക്കി ഈ പത്ത് വിജയത്തിൻ്റെ കഥകൾ പത്ത് ലെസൺസിൽ ചില കഥകൾ മാത്രം ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ചില അനുഭവങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുക പത്രസ് പറഞ്ഞ ഇതാണ് സമ്പത്തിന് വേണ്ടി ഒരിക്കലും ആഗ്രഹിക്കില്ല യഥാർത്ഥ സമ്പത്ത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് അതിനു വേണ്ടി മാത്രം ശ്രമിക്കാതിരിക്കുക സന്തോഷം സമാധാനം അഭിവൃദ്ധി ഹാപ്പിനെസ് ലവ് ആൻഡ് പീസ് സമാധാനം സന്തോഷം സ്നേഹം അതിനായി പ്രവർത്തിക്കുക അതിനായി ശ്രമിക്കുക അപ്പോൾ സർവ്വ വിജയവും നമുക്കുണ്ടാകുമെന്നാണ് പത്രോസ് ഹാഫിദറോട് പറയുന്നത് ഈ പത്ത് ചിന്തകളിൽ പത്ത് സ്കൂളുകളിൽ ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാം ഒന്ന് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഫ്രം ഗുഡ് ഹാബിറ്റ്സ് ഫോം ഗുഡ് ഹാബിറ്റ്സ് ആൻഡ് ബിക്കം ദ സ്ലീവ് ഓഫ് ദോസ് ഹാബിറ്റ്സ് നല്ല ഹാബിറ്റ്സ് നല്ല സ്വഭാവങ്ങൾ നമ്മളുണ്ടാക്കുക അതിൻ്റെ അടിമകളായി നാം മാറുക വെച്ചാൽ നാം എന്നും ആ നല്ല സ്വഭാവം പിന്തുടരുന്നവരായിരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ജീവിതത്തിൽ പരാജയങ്ങൾ ഒത്തിരി ഉണ്ടാകാം അതിനെ പുലുകുവാൻ ശ്രമിക്കുക പരാജയത്തിലൂടെയാണ് വിജയത്തിലേക്ക് നാം ഓടിപ്പോവുകയും നടന്നു പോവുകയും പറന്ന് നീങ്ങുകയും ചെയ്യുന്നത് പേഷ്യൻസ് വളരെയധികം ക്ഷമയുണ്ടാക്കുക പരാജയം ഒരുപക്ഷെ ഉണ്ടായേക്കാം പക്ഷേ വിജയിക്കുന്നത് വരെ പോകുവാനുള്ള ക്ഷമയുണ്ടാക്കുക പിന്നെ അദ്ദേഹം പറയുന്ന കാര്യമാണ് ഒലിവ് മരത്തെക്കുറിച്ചും ഉള്ളിയെക്കുറിച്ചും ഉള്ളി എന്ന് പറയുന്നത് കേവലം ശുഷ്കമായ നാളുകളിൽ മാത്രം ഉണ്ടായി അല്ലെങ്കിൽ നശിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഒലിവ് എന്നുള്ളത് രാജകീയമായിട്ടുള്ള ഒരു വൃക്ഷമാണ് നൂറ് വർഷമൊക്കെ എടുത്താണ് അത് അതിൻ്റെ ഫലപ്രാപ്തിയിലേക്കും ഒപ്പം അതിൻ്റെ യഥാർത്ഥ പുഷ്ടിയിലേക്കുമെല്ലാം കടന്നു വരുന്നത് പതിയെ പതിയെയാണ് ഒലിവ് വളരുന്നതെങ്കിലും അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള രൂപം യഥാർത്ഥമായിട്ടുള്ള സത്വം കാണിക്കണമെങ്കിൽ നൂറോളം വർഷങ്ങളെടുക്കും പക്ഷേ ഒലിവ് എന്നുള്ളത് എന്നും സമൃദ്ധിയുടെയും ഒപ്പം തന്നെ സമാധാനത്തിൻ്റെയും എല്ലാം ലക്ഷണമായിട്ടുള്ള വിജയത്തിൻ്റെ ലക്ഷണമായിട്ടുള്ള ഒന്നാണ് അങ്ങനെ പേഷ്യൻസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ഒന്നാമതായി സ്കൂളിൽ പറയുന്നത് രണ്ട് ലവ് സ്നേഹിക്കുക നമ്മെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം എല്ലാത്തിനെയും സ്നേഹിക്കുവാൻ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനത്തോടും സന്തോഷത്തോടും ഒപ്പം തന്നെ വിജയത്തിലേക്കും നീങ്ങുവാൻ സാധിക്കുകയുള്ളൂ നാം മറ്റുള്ളവരെ വെറുക്കുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ പ്രതികാരവും ദുശ്ചിന്തയും വെച്ച് പുലർത്തുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നാം പരാജയപ്പെടുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത് സ്നേഹിക്കുക എന്നുള്ള സന്ദേശമാണ് രണ്ടാമത്തെ ചുഴലിൽ വരുന്നത് ഈ ചുഴലിലൊക്കെയും അഴിയുമ്പോൾ തീർച്ചയായും സാഹസികമായിട്ടുള്ള രസകരമായിട്ടുള്ള ഒപ്പം ഉദ്വേഗജനകമായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാക്കുവാൻ സാധിക്കും മൂന്നാമത്തെ കാര്യമാണ് പ്രസിവറൻസ് എന്ത് പരാജയം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ വിജയിച്ചേ തീരുവെന്നും വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമെന്നുള്ള ശക്തമായ വിശ്വാസം ശക്തമായി ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ വിജയത്തിൽ എത്തുമെന്നുള്ള ഒരു ദൃഢനിശ്ചയം നമുക്കുണ്ടാകണമെന്നുള്ള സന്ദേശമാണ് മൂന്നാമതെ നൽകുന്നത് നാല് ഐ ആം നേച്ചേഴ്സ് ഗ്രേറ്റസ്റ്റ് മിറാക്കിൽ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വ്യത്യസ്തനായിട്ടുള്ള കഴിവുകളും ഗുണങ്ങളുമുള്ള ഒരു പ്രകൃതിയുടെ വരദാനമായിട്ടുള്ള പ്രകൃതിയുടെ അത്ഭുതമായിട്ടുള്ള ഒരു ജീവിതമാണ് എൻ്റേത് സൃഷ്ടിയാണ് എൻ്റേതെന്നുള്ള തിരിച്ചറിവാണ് ഓരോ വ്യക്തിയും വ്യത്യസ്തമായ കഴിവുകളും ഗുണങ്ങളും ഉള്ളതായിട്ടാണ് ജനിച്ചിരിക്കുന്നത് അതുപോലെ ഞാനും ഈ പ്രകൃതിയുടെ ഒരു മിറാക്കിലാണെന്നുള്ള ഒരു വിശ്വാസം അത് ഉണ്ടാകേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നാലാമത്തെ കാര്യത്തിൽ പറയുന്നത് അഞ്ചാമത് പറയുന്ന കാര്യമാണ് ലീവ് ഇൻ പ്രസൻറ്റ് ടുഡേ ഈസ് മൈ ലാസ്റ്റ് ഡേ ഇന്ന് എൻ്റെ ജീവിതം അവസാനിക്കുകയാണെങ്കിൽ ഞാൻ എന്തായിരിക്കും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും ജീവിക്കുന്നത് എന്തായിരിക്കും ചെയ്യാൻ ശ്രമിക്കുന്നത് അത്രമാത്രം ഒരു സ്പിരിറ്റോടു കൂടി ഓരോ മൊമെൻറ്റിലും ജീവിക്കുവാൻ തൊക്കെയാണ് ഞാൻ ജീവിക്കുന്ന ഈ നിമിഷം ഈ സ്ഥലം ഈ ചിന്ത അത് ഏറ്റവും നന്നാക്കുവാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാകേണ്ടതെന്നുള്ളതാണ് അഞ്ചാമത്തെ ചുരുളിലൂടെ ചുരുളഴിയുന്നത് ആറ് ലാഫ് വല്ലാതെ സീരിയസ് ആയി ഗൗരവമായി എല്ലാ കാര്യങ്ങളെയും സമീപിച്ചുകൊണ്ട് പിരിമുറുക്കത്തോടെ ജീവിക്കാതെ എങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും ചിരിയോടും കൂടെ ജീവിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയാണ് ആറാമതായി നൽകുന്നത് ഏഴ് ഇൻക്രീസ് ദ വാല്യു ഓഫ് യർ ലൈഫ് നമ്മുടെ ജീവിതത്തിൻ്റെ മൂല്യം കൂട്ടുവാനായിട്ട് ഓരോ സമയവും നാം ശ്രമിച്ചുകൊണ്ടിരിക്കുക സമ്പത്തും ആഭിജാത്യവും മാത്രമല്ല നമ്മെക്കുറിച്ച് ഉണ്ടാകുന്ന ഒരു മൂല്യം ഒരുപക്ഷെ നാം ഈ ഭൂമിയിൽ നിന്ന് പോയി പോയിക്കഴിഞ്ഞാലായിരിക്കാം നമ്മുടെ മൂല്യം ലോകം തിരിച്ചറിയുന്നത് ചിലപ്പോൾ ആ ഒരു മൂല്യം നാം എന്താണ് ഈ ലോകത്ത് നൽകുന്നതെന്നുള്ള ഒരു ചിന്ത നാം ഇന്നലത്തേക്കാൾ എത്രമാത്രം മെച്ചപ്പെട്ടു ഇന്ന് എന്നുള്ള ചിന്ത നാം എങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടുന്നു എന്നുള്ള ചിന്ത അങ്ങനെ മൂല്യം ഓരോ ദിവസവും കൊണ്ടുവരുവാൻ എങ്ങനെ സാധിക്കുന്നു എങ്ങനെ സാധിക്കണം എന്നുള്ളതാണ് ഏഴാമതായി പറയുന്നത് എട്ട് പ്രേ ഫോർ ഗ്രേറ്റ്നസ് പ്രാർത്ഥിക്കുക നന്മ വരുവാൻ നന്മ ലഭിക്കുവാൻ എല്ലാം നന്നാകുവാനായിട്ട് പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക എന്നുള്ള ചിന്തയാണ് പറയുന്നത് ഇങ്ങനെ കുറേ ചിന്തകൾ പത്ത് ചിന്തകൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഗോൾഡൻ റൂളായിട്ട് പറയുന്ന കാര്യം ഇതാണ് ഈ ഓരോ സ്ക്രോളുകളും എടുക്കുക ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം മുപ്പത് ദിവസം ഒരു സ്ക്രോളിലെ ചിന്ത വായിക്കുക അങ്ങനെ പത്ത് ചിന്തകളും വായിച്ചു കൊണ്ടേ ഇരിക്കുക ഒരു ദിവസം ഒരു ചിന്ത എടുക്കുന്നു അത് മൂന്ന് പ്രാവശ്യം വായിക്കുന്നു ആ ഒന്നാമത്തെ ചിന്ത മുപ്പത് ദിവസം തുടരുന്നു പിന്നീട് അടുത്ത മുപ്പത് ദിവസം രണ്ടാമത്തെ ചിന്ത ഓരോ ദിവസവും മൂന്ന് പ്രാവശ്യം വായിക്കുന്നു അങ്ങനെ ഈ പത്ത് സ്ക്രോളുകളുടെയും ചിന്തകൾ മൂന്ന് പ്രാവശ്യം വായിച്ച് പത്ത് മാസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ട്രാൻസ്ഫോർമേഷനായി പുതിയൊരു ലോകത്തിലേക്ക് പുതിയൊരു ജീവിതത്തിലേക്ക് നാം കടക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ പുസ്തകം നൽകുന്നത് ഹാഫീത് പത്രോസിലൂടെ എങ്ങനെ വിജയത്തിലേക്കും ഒരു ഒട്ടകത്തെ മേയിക്കുന്ന ബാലൻ എങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരിയായി മാറി എന്നുള്ള ആ കഥയും ചിന്തയും നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുവാനും വിജയത്തിലേക്ക് നയിക്കുവാനും ഇവിടെ ആ ആശംസിക്കുന്നു നന്ദി